കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ബി ജെ പിയുടെ കയ്യിൽ കിട്ടിയ പന്തളം നഗരസഭാ കൗൺസിൽ പിരിച്ചുവിടാൻ ശുപാർശ നിയമപരമായ ഒരു നടപടികളും കൈക്കൊള്ളാത്തത് മാത്രമല്ല അഴിമതിയുടെ പൂത്തരങ്ങായി മാറി പന്തളം നഗരസഭ നഗരസഭാ കൗൺസിൽ പിരിച്ചുവിടാൻ ഉപദേശം തേടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അവിടുത്തെ നഗരസഭാ സെക്രട്ടറി കത്ത് നൽകിയിരിക്കുകയാണ് ഓം ഉപദേശം തേടണമെന്നുമാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് നഗരസഭയുടെ ബജറ്റ് മിച്ച ബജറ്റായി പാസാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതിനാലും സാനിറ്റേഷൻ സൊസൈറ്റി എന്ന പേരിൽ നിയമവിരുദ്ധമായ പ്രവൃത്തികളും അഴിമതിയും നടത്തിയതിനാണ് കൗൺസിൽ പിരിച്ചുവിടേണ്ടതെന്നാണ് സെക്രട്ടറിയുടെ കത്തിൽ പറയുന്നത് നഗരസഭയുടെ ദൈനംദിന പ്രവർത്തന നിലവാരവുമായി യാതൊരു സാമ്യവും പുലർത്താതെ പ്രവർത്തിച്ചു വരുന്ന കൗൺസിലാണ് ഇവിടുത്തേത് ബജറ്റ് മാർച്ച് മുപ്പത്തൊന്നിന് മുൻപായി നിയമാനുസൃതം പാസാക്കാൻ കഴിഞ്ഞിട്ടില്ല യാതൊരു വ്യവസ്ഥയും പാലിക്കാത്ത വ്യാജരേഖകളാണ് പലതും നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനത്തിനായി താൽക്കാലിക ജോലിക്കാരെ നിയമിച്ചതിൽ വലിയ ക്രമക്കേടുകളും അഴിമതിയുമാണ് നടന്നിട്ടുള്ളത് അതും സെക്രട്ടറി കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പാലക്കാട് കഴിഞ്ഞാൽ ബി ജെ പി ഭരിക്കുന്ന ഏക നഗരസഭയാണ് പന്തളത്തേത് അതും തെക്കൻ കേരളത്തിൽ ഭരണപ്രശ്നങ്ങൾ പറഞ്ഞ് ഇവിടെ സി പി എമ്മും കോൺഗ്രസും നിരന്തരം സമരത്തിലാണ് ഇരിക്കുന്ന കസേര മാറ്റിയിട്ടതിൻ്റെ പേരിൽ ജീവനക്കാരും അടുത്തിടെ നഗരസഭയ്ക്കെതിരെ സമരം ചെയ്തിരുന്നു ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു നഗരസഭയ്ക്കെതിരെ അവിടുത്തെ ജീവനക്കാർ തന്നെ സമരം ചെയ്യുന്നത് പന്തളം നഗരസഭയായതിനു ശേഷം രണ്ടാമത്തെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ഏക പ്രതീക്ഷയായിരുന്നു ബാല്യദശ വിട്ട് കൗമാരത്തിലേക്ക് കടക്കുമ്പോഴുള്ള പ്രസരിപ്പും ആദ്യമായി പന്തളത്ത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലേറുന്ന ബി ജെ പി നയിക്കാൻ പോകുന്ന വ്യത്യസ്തമായ ഭരണവുമായിരുന്നു ജനങ്ങളുടെ പ്രതീക്ഷ എന്നാൽ ഭരണത്തിലേറിയ കാലം മുതൽ പ്രതിപക്ഷത്തിൻ്റെ വെള്ളത്തിൽ മുങ്ങിയായിരുന്നു ഭരണം ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത ഭരണപക്ഷവും എതിർപ്പുമായി മുന്നിട്ടിറങ്ങുന്ന പ്രതിപക്ഷവും അക്ഷരാർത്ഥത്തിൽ വലച്ചത് പന്തളത്തെ ജനങ്ങളെയാണ് രാഷ്ട്രീയ വൈര്യം തീർക്കാനുള്ള വേദിയായി നഗരസഭ മാറിയപ്പോൾ പദ്ധതി പ്രവർത്തനം മുതലുള്ള പല കാര്യങ്ങളിലും മറ്റ് നഗരസഭകളെക്കാൾ പന്തളം ഏറെ പിന്നിലായി സമരമില്ലാത്ത ഒരു ദിവസം പോലും നഗരസഭയിലില്ല ഭരണസമിതിക്കെതിരെ ഉദ്യോഗസ്ഥർ പോലും സമരത്തേക്ക് ഇറങ്ങിയത് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് വർഷങ്ങളായി പദ്ധതി നിർവഹണം നടത്തുന്നതിൽ പരിചയമുള്ളവർക്ക് വരെ സ്ഥാനമാറ്റം നൽകിയതും ഇവിടുത്തെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിച്ചു പ്രതിപക്ഷത്തോടും ഒട്ടും അംഗീകരിക്കാതെയുള്ള ഭരണമാണ് ആദ്യമുതൽ നടത്തിവന്നത് ഏറ്റവും ഒടുവിൽ ബിൽ കളക്ടർമാരെ നിയമിക്കുന്നതിനുള്ള ഇൻ്റർവ്യൂ ബോർഡിൽ പോലും പ്രതിപക്ഷത്തിലെ ആരെയും ഉൾപ്പെടുത്താതിരുന്നതായിരുന്നു ബഹളത്തിന് മറ്റൊരു കാരണമായത് ബി ജെ പിയിലെ ഗ്രൂപ്പാണ് മറ്റൊരു പ്രശ്നം പ്രാദേശിക നേതൃത്വത്തിനു പോലും ചെയർപേഴ്സണുമായി പൊരുത്തക്കേടുണ്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതാക്കളെത്തി മധ്യസ്ഥ ചർച്ച നടത്തി ഈ ചർച്ചയിൽ നിന്ന് പോലും ചിലരെ മാറ്റി നിർത്തിയതും ശ്രദ്ധേയമാണ് മുൻപരിചയമുള്ള പലരെയും മാറ്റി നിർത്തിയാണ് ആദ്യമായി ജയിച്ചു വന്ന വനിതയെ ചെയർപേഴ്സണാക്കിയത് ഇത് മുതിർന്ന കൗൺസിലർമാരെ ചൊടിപ്പിച്ചു പല കൗൺസിലിലും ഇത് പ്രകടമാവുകയും ചെയ്തു ഭരണം നഷ്ടപ്പെട്ട ഇടതുമുന്നണിക്കും യു ഡി എഫിനും ബി ജെ പിയുടെ ഭരണം അന്ന് മുതൽ കണ്ണിലേക്ക് അരടായി യു ഡി എഫുമായി തോളോട് ചേർന്ന പല സമരങ്ങളിലും ഇടതുമുന്നണി രംഗത്തെത്തി നഗരസഭയിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും സമരമായും ധർണയായും പ്രതിഷേധമായും പുറംലോകമറിഞ്ഞു പുതിയ സെക്രട്ടറി ചുമതലയെടുത്തതോടെ വർഷങ്ങളായി മൂടി വച്ചിരുന്ന ചില ക്രമക്കേടുകൾക്ക് നിയമപരമായ നടപടിയും തുടങ്ങി നഗരസഭയുടെ കേസിന് ഹാജരാകാത്ത വക്കീലിനെ ഒഴിവാക്കുന്നതിൽ വരെ എത്തി സെക്രട്ടറിയുടെ നടപടികൾ ഏതായാലും ഒരുപാട് നാൾ ഈ രീതിയിൽ പോകില്ലെന്ന് ഉറപ്പായി കൗൺസിൽ പിരിച്ചുവിടുകയാണെങ്കിൽ ചരിത്രത്തിൽ തന്നെ പന്തളം നഗരസഭ സ്ഥാനം പിടിച്ചു